നമ്മൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും കേൾക്കുന്ന നിർമ്മിത ബുദ്ധി, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, നിർമ്മിത മലയാളത്തിൽ പറയുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നിർമ്മിത ബുദ്ധി എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതെല്ലാം വലിയ സംഭവമല്ല ആക്ച്വലി. പക്ഷേ നമ്മളെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, നമ്മൾ ഈ കട്ടിയുള്ള വാക്കെല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയാത്ത കേൾക്കുമ്പോൾ നമുക്ക് പേടിയിരിക്കും. അറിയാത്തതുകൊണ്ട് പേടി പണ്ട് മുതലേ മനുഷ്യന്മാർക്ക് ഉള്ളതാണ്. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് കേരളത്തിലെ കുട്ടികളെങ്കിലും എന്താ പറയുക, ഇങ്ങനെ പേടിക്കാണ്ട് കിടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഒക്കെ എന്നെല്ലാം പറയുന്നു. അപ്പോൾ എന്താണ് ഈ സംഭവം? സംഗതി വരെ അത് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത് ആക്ച്വലി ബേസിക്കലി ഇത് മാത്തമാറ്റിക്സാണ് സംഭവം. ഓക്കെ, മാത്തമാറ്റിക്സാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ, ഉദാഹരണം. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു പീടിയയിൽ പോയിട്ട്, നമ്മളിപ്പോൾ നാട്ടിലൊരു അഞ്ച് പീടിക ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഈ അഞ്ച് പീടിയയിൽ ഒരാൾ പോയി സാധനം വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഒരാൾ പീടിക അഞ്ച് ഓരോ ദിവസം ഓരോ പീടികയിൽ പോകുന്ന വിചാരിക്കുക, അല്ലെങ്കിൽ അയാൾ അഞ്ച് പീടിയുണ്ട് ടോട്ടൽ. ഓക്കെ, ഈ പീടിയയിൽ ഒരു പീടിക ഒരാൾക്ക് തോന്നും, ഇയാൾ എൻ്റെ പീടിക വന്നിട്ട് എന്തെല്ലാം സാധനം വാങ്ങിക്കുന്നു, എന്തെല്ലാം ഈ പീടികയിൽ എൻ്റെ പീടിക വന്നിട്ട് എന്തെല്ലാം സാധനം ഇയാൾ വാങ്ങിക്കുന്നു അറിയാൻ താല്പര്യം. ഓക്കെ, കാരണം അത് കുറേ ആൾക്കാർ പീടികയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ അവരെല്ലാം എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് അറിയാണ്ട് താല്പര്യം വരുന്നു ഒരാൾക്ക്. ഓക്കെ, അപ്പോൾ അയാൾ എന്തോക്കും, അയാൾ വേണമെങ്കിൽ ഒരു ക്യാമറ വെക്കാം അല്ലേ. എന്നിട്ട് ഒരാൾ വരുമ്പോൾ അല്ലെ ഏത് സെക്ഷനിൽ പോയിട്ട് തക്കാളിയാണോ എടുക്കുന്നത്, അല്ല ഇനിയിപ്പം പൗഡറാണോ എടുക്കുന്നത് നോക്കി കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ അയാൾ എന്താണെന്ന് വെച്ചാൽ ബില്ലടിക്കുമ്പോൾ, ഓക്കെ ഈ ബില്ലടിക്കുമ്പോൾ, ഓക്കെ കസ്റ്റമർ 1, കസ്റ്റമർ 2, കസ്റ്റമർ 3, ഓക്കെ ഇപ്പോൾ കസ്റ്റമർ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു അയാൾക്കൊരു ഡാറ്റ ഉണ്ടാക്കും. ഓക്കെ, കസ്റ്റമർ 1 വാങ്ങിച്ചത് ഇന്ന് വാങ്ങിച്ചത് തക്കാളി, അടുത്ത ദിവസം കസ്റ്റമർ വാങ്ങിച്ചത് ഉള്ളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ, ഓക്കെ ഇതാണ് ഇൻഫർമേഷൻ, അതായത് ആ കടക്കാരനടിക്കുന്ന ബില്ലിൽ വരുന്ന സാധനമില്ലേ അതാണ് ഇൻഫർമേഷൻ. ഓക്കെ, അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വിവരം. ഓക്കെ, കസ്റ്റമറെ കുറിച്ചുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇങ്ങനെ കുറേ വിവരങ്ങൾ നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കും. ഓക്കെ, ഇപ്പോൾ തളിപ്പറമ്പ് ഭാഗത്താണെങ്കിൽ, ഓക്കെ തളിപ്പറമ്പ് ഭാഗത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന സാധനം ഇതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താ ഗുണം? ആ എനിക്ക് ആ സാധനം വാങ്ങിച്ച് കൂടുതൽ ദിവസം ഓക്കെയാ അല്ലേ, ഇല്ലെങ്കിൽ അത് കുറവ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സംഭരിച്ച് വെക്കാം, കുറയുമ്പോൾ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാത്സ് ഉപയോഗിച്ചുള്ള ടെക്നിക്കിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യും? ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത്? ഓക്കെ, അതായത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരു 10 സ്ലിപ്പ് എടുത്തു, എനിക്ക് വേണമെങ്കിൽ 10 സ്ലിപ്പിൽ നോക്കാം. ഓക്കെയാ, ഇയാൾ ഇന്നത്തെ ദിവസം ഉള്ളി വാങ്ങിച്ചു, മൂന്നാമത്തെ ദിവസം ഇയാൾ ഉള്ളി വാങ്ങിച്ചു, എന്താ അഞ്ചാമത്തെ ദിവസം ഉള്ളി വാങ്ങിച്ചു, പത്താമത്തെ ദിവസം ഉള്ളി വാങ്ങിച്ചു, എനിക്ക് മനസ്സിലാക്കാം. എന്നിട്ട് എനിക്കത് ഇങ്ങനെ എഴുതി വെക്കാം, ഇയാൾക്ക് ഉള്ളി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഒരു കസ്റ്റമറും 10 സ്ലിപ്പാണ് നടക്കും. ഓക്കെ, പക്ഷേ 1000 കസ്റ്റമറും 10000 സ്ലിപ്പാണെങ്കിൽ എങ്ങനെ നടക്കും? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നതിന് വരെ ഞാൻ എന്താക്കും, അതിന് വേണ്ടിയിട്ട് മാത്സ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം എഴുതുന്നു. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ എല്ലാ സ്ലിപ്പിൻ്റെ ഇൻഫർമേഷൻ ആ പ്രോഗ്രാം കൊടുത്തിട്ട് ആ പ്രോഗ്രാം ഓക്കെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ കസ്റ്റമർ 1, കസ്റ്റമർ 2, കസ്റ്റമർ 3, കസ്റ്റമർ 1-ന് 1-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, 10-ാമത്തെ ദിവസം അയാൾ വാങ്ങിച്ച സാധനം ഉള്ളി തക്കാളി അങ്ങനെയാക്കിയിട്ട് അങ്ങനെയുള്ളൊരു ടേബിൾ ഫോർമാറ്റിലാക്കിയിട്ട് അത് മൊത്തം കൂട്ടലം നടത്തിയിട്ട് നമുക്ക് പറയുന്നു. ആ പ്രോഗ്രാം എഴുതുന്നത് നമ്മളാണ്. അതായത് മനുഷ്യൻ്റെ ബുദ്ധിയാണ് ആക്ച്വലി ഈ നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കുന്നത്. അതായത് നമ്മളീ പറഞ്ഞ പോലെ നമുക്കൊരു കൈക്കോട്ട് നമ്മളുണ്ടാക്കുന്നു അല്ലേ, കൈക്കോട്ട് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ മനുഷ്യൻ്റെ കൈ കൊണ്ട് ഒരു മരം കൊത്താൻ പറ്റുമല്ലോ, കൈക്കോട്ട് വെച്ചിട്ട് നമ്മൾ മരം കൊത്തും. കൈക്കോട്ട് വെച്ചിട്ടില്ലടാ, അതേറ്റുപോയി. അതായത് നമ്മളെ കോടാലി, ഓക്കെ കോടാലി വെച്ചിട്ട് നമ്മൾ മരം കുത്തുന്നു. ഓക്കെ, അപ്പോൾ കോടാലി ഉണ്ടാക്കുക നമ്മളാണ്, പക്ഷേ മരം കുത്തുന്നത് ആരാന്ന്? കോടാലിന് മരം കുത്തുന്നല്ലേ. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കോടാലിയാണ്. അതായത് കോടാലി എന്നാൽ നെഗറ്റീവ് അർത്ഥമല്ല കേട്ടോ, അതൊരു ഒരു ഉപകരണം, മനുഷ്യൻ തന്നെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് എഴുതുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, മനുഷ്യനെ കൊണ്ട് സ്വന്തമായി ചിന്തിച്ച് അത്രയും ഇൻഫർമേഷൻ ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ നമുക്ക് സമയവും നമുക്കതിലെ അത്രയും ആൾക്കാരും ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നു. ഓക്കെ, ഈ പ്രോഗ്രാമിനെയാണ് ആൾക്കാർ നിർമ്മിത ബുദ്ധി വരുന്നത്. ഓക്കെ, അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ, അതായത് അത് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ചെയ്യുന്നതിന് പകരം ഒരു 10000 ആൾക്കാർ ഇതേപോലെ സ്ലിപ്പ്, അതിൻ്റെ നമ്മുടെയൊക്കെ 10000 ആൾക്കാരുണ്ട്. ഈ 10000 ആൾക്കാർ 5 സ്ലിപ്പ് വെച്ചിട്ട് നോക്കിയാൽ ഈ പണി പെട്ടെന്ന് തരും അല്ലേ. പക്ഷേ അങ്ങനെ 10000 ആൾക്കാരുണ്ടാവുമല്ലോ ഈ സാഹചര്യത്തിൽ, അങ്ങനെ 10000 ആൾക്കാർ കൊണ്ട് നമുക്ക് കടയിലെ സ്ലിപ്പ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം ആ ഡാറ്റ നമ്മളെടുത്തിട്ട് പ്രോഗ്രാമായിട്ട് എഴുതുന്നു. ഇങ്ങനെ പ്രോഗ്രാമായിട്ട് എഴുതി കഴിഞ്ഞാൽ ബാക്കി പ്രോഗ്രാം നോക്കുകയുള്ളൂ. ഒന്നുമില്ല, പ്രോഗ്രാം പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഓക്കെ ഒരു കുറേ ഡാറ്റ സ്ലിപ്പ് എടുക്കുന്നു, സ്ലിപ്പിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നു, അതിൽ ഇൻഫർമേഷൻ എടുത്ത് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് കസ്റ്റമർ 1-നെ മാത്രം എടുക്കുന്നു, കസ്റ്റമർ 1 വാങ്ങിച്ച ദിവസങ്ങൾ എടുക്കുന്നു, വാങ്ങിച്ച സാധനങ്ങളെക്കുറിച്ച് എടുക്കുന്നു, എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ നടക്കുന്ന പ്രോസസ്സ്, ഓക്കെ ഇതൊരു ഒരു ഒരു മേഖലയാണ് കേട്ടോ. ഇതാണ് ഈ നിർമ്മിത ബുദ്ധി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഈ സംഭവം തന്നെ ആണ് ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ട്, ആമസോൺ,
അങ്ങനെയല്ല പല പല സൈറ്റുകളും നമ്മൾ ഒരു തവണ നമ്മൾ പോയിട്ട് ഒരു കപ്പ് വാങ്ങിച്ചാൽ അടുത്ത തവണ വരുമ്പോൾ കപ്പ് നിങ്ങൾക്ക് വേണോ, കപ്പിന് മുകളിൽ പെയിൻ്റ് അടിക്കുന്ന സംഭവം വേണോ ഓക്കെ, അല്ലെങ്കിൽ കപ്പിൽ ഒഴിക്കാൻ ചായ കുടിക്കണോ ചായപ്പൊടി വേണോ എന്ന് ചോദിക്കുന്നില്ലേ, അത് ഇവരിത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നിർമ്മിത ബുദ്ധി എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല മനുഷ്യൻ്റെ ബുദ്ധി നിർമ്മിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതായത് മീൻസ് തുടങ്ങിയിട്ടുള്ള പറഞ്ഞാൽ അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ വളരെ വളരെ എന്താ പറയുക വളരെ ബേസിക് ലെവലാണ്, അതൊന്നും ആയിട്ടില്ല. അതായത് അങ്ങനെ പറയുക, അതായത് മനസ്സിലായില്ല, ഒരു നാച്ചുറലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം പെട്ടെന്ന് ഞാനിപ്പം ഒരു കാക്ക പറക്കുന്ന കണ്ടു. ഓക്കെ, കാക്ക പറക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ കാക്ക പണ്ടെൻ്റെ തലയിൽ കാക്ക കൊത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാക്ക താഴ്ന്നു പറക്കുന്നതാണെങ്കിൽ ഞാൻ തല ഇങ്ങനെ മാറ്റിക്കളയുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ടാക്കാൻ പറ്റുന്ന യന്ത്രങ്ങളൊന്നും ഇതുവരെ വന്നില്ല. ഓക്കെ, ഇപ്പോൾ യന്ത്രങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ മീൻസ് മെഷീൻസ് കമ്പ്യൂട്ടർ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ അവരെന്ന് വെച്ചാൽ ഈ ഒരുപാട് വർക്ക് ലോഡുള്ള സാധനങ്ങളില്ലേ, അത് ആ വർക്ക് ലോഡ് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്, അതിനാണ് ഇവർ ഈ നിർമ്മിത ബുദ്ധി പറയുന്നത്. ഓക്കെ, അതിലീ പറഞ്ഞ പോലെ ഈ നമ്മൾ കേരളത്തിൽ മലയാളികൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ബുദ്ധി അതിൽ കുറവാണ്, പക്ഷേ അതിലേക്കും വരുന്നുണ്ട്, പക്ഷേ നമ്മളവിടെ എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ തുടങ്ങുന്നില്ല, അതിൻ്റെ പേര് പടിപടിയായിട്ട് പോകുന്നേയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് ആക്ച്വലി മാത്സ് ആണ്. ഓക്കെ, കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഭയം തോന്നില്ല. ഓക്കെ, അതൊരു പിന്നെ സെല്ലിംഗ് പോയിൻ്റാണ്, നമ്മൾ ബിസിനസ്സിൽ സെല്ലിംഗ് പോയിൻ്റ് വരും. ഓക്കെ, എന്താ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അതായത് നമ്മൾ സാധനം വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കളർഫുൾ വേർഡ് കൊടുത്താൽ വിൽക്കുക എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നിർമ്മിത ബുദ്ധി പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സെല്ലിംഗ് പോയിൻ്റ് ആയിട്ടാണ്. ഓക്കെ, ഇതിൽ നിർമ്മിതം ബുദ്ധി എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമ്മൾ അതിനെ പഠിപ്പിക്കുന്നു, നമ്മളൊരു ഒരു നമ്മളെ വർക്ക്ലോഡ് കുറക്കാൻ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അതാണ് ഈ നിർമ്മിത ബുദ്ധീൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറൽ ലെവൽ. ഓക്കെ, പക്ഷേ അത് മാറും കേട്ടോ, അത് അതിനെ മാറാൻ അത് ഒരുപാട് സംഗതികൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ന്യൂറോ സയൻസ് റിസർച്ച് എടുക്കുന്നുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിസർച്ച് എടുക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തനിയെ എന്താ പറയുക, ഇപ്പം നിങ്ങളിപ്പം ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഓക്കെ, റോബോട്ടിക് ഡോഗ് ഒക്കെ തുള്ളുന്നു ചാടുന്നു ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷേ അതും ഞാൻ ഇതൊന്നും ഒരു ഇതൊക്കെ മാത്സാണ് ആക്ച്വലി. ഓക്കെ, മാത്സ് ഫിസിക്സിൻ്റെ അപ്ലിക്കേഷൻ ഇതൊക്കെയാണിത്, പക്ഷേ ഇതാണ് ഇങ്ങനത്തെ ഈ മാത്സും ഫിസിക്സൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. ഈ ബേസിക്സ് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ നിർമ്മിത ബുദ്ധി ഇല്ലായ്മ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഏറെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്.